ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പോർച്ചുഗൽ എന്ന് പറയുന്ന സ്ഥലമാണ്. പോർച്ചുഗലിനെ കുറിച്ചും പോർച്ചുഗീസുകാരെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ട് തന്നെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ് പോർച്ചുഗീസുകാരെക്കുറിച്ച്. അവർ നമ്മളുടെ നാട്ടിൽ വന്നതും എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പോർച്ചുഗലിലെ ഫാറോ എന്ന ഒരു ചെറിയ പട്ടണത്തിലേക്കാണ് പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുവാനും ഒന്ന് ശ്രമിക്കുക. ഇപ്പോൾ ഇവിടുത്തെ ഫാറോ എന്ന് പറയുന്ന പട്ടണം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടെയാണെങ്കിൽ ഈ സമയം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ എല്ലായിടവും ഷോപ്പുകളും അങ്ങനെയുള്ള എല്ലായിടവും അടഞ്ഞു കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആൾക്കാരൊക്കെ തന്നെ വളരെ കുറവാണ് പുറത്തിറങ്ങി നടക്കുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് അവിടുത്തെ ബീച്ചുകൾ തന്നെയാണ്. വളരെ മനോഹരമായ കടലാണ് പോർച്ചുഗലിനുള്ളത്. വളരെയധികം കേവസ് നമുക്ക് കാണുവാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് റെൻറ്റിന് ബോട്ടുകൾ കിട്ടും. അതിൽ നമുക്ക് ഈ കേവസിൻ്റെ ഒക്കെ ഉള്ളിലോട്ട് ഇടയിലൂടെ നമുക്കിങ്ങനെ പോകുവാനായിട്ട് സാധിക്കും. വളരെ മനോഹരമാണ് ഈ ഭൂപ്രദേശം കാണുവാനും. അതുപോലെ തന്നെ നമുക്കിവിടെ താമസിക്കുവാനായിട്ട് സ്റ്റാർ ഹോട്ടൽസ് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ലഭ്യമാണ്. ഗൈഡിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ലാതെ തന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് ഇതിനോടടുത്ത് തന്നെ നമുക്ക് സ്റ്റാർ ഹോട്ടൽസൊക്കെ തന്നെ നമുക്ക് താമസിക്കുവാനായിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പം ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകളെ ഒന്നും തന്നെ നമുക്ക് അധികം കാണുവാനായിട്ട് സാധിക്കാത്തത്. അല്ലെങ്കിൽ നല്ല തിരക്കുള്ള ഏരിയയാണ് ഇവിടെയൊക്കെ. വളരെയധികം ഗേൾസ് കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. വളരെ മനോഹരമാണ് അത് കാണുവാനായിട്ടും. ഇവരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് തന്നെ ടൂറിസ്റ്റും അഗ്രികൾച്ചറുമാണ്. ഇവിടുത്തെ അഗ്രികൾച്ചർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച്, ഒലീവ്സ് ഇതൊക്കെയാണ്. അതുപോലെ വെജിറ്റബിൾ ഒക്കെയുണ്ട് ഇവിടെ. അഗ്രികൾച്ചറിൽ പെടുന്നതാണ് ഈ സാധനങ്ങളൊക്കെ തന്നെ. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ തന്നെയായിട്ട് ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ പോകുമ്പോൾ എടുത്തിട്ട് അവിടുത്തെ ഫാമിനെ കുറിച്ചൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മളുടനെ തന്നെ ഇതിൻ്റെ അടുത്ത ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മളുടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്മിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.